ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇതുവരെ എൽ പി ടി, അതായത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന ചാപ്റ്ററിൻ്റെ 5 വീഡിയോ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. എസ്റ്റർഡേ തന്നെ 5 വീഡിയോ കിട്ടിക്കഴിഞ്ഞു. ഇത് നമ്മൾ 6-ാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് കൂടാതെ ഒരു എക്സ്ട്രാ വീഡിയോ കൂടി ഉണ്ടാവും, അതോടെ നമ്മൾ ചാപ്റ്റർ എൻഡിംഗ് ആണെന്ന് പറയാം. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം അടുത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മെത്തേഡിലോട്ടാണ് നമ്മൾ പോകേണ്ടത്, അതായത് സെന്റൻസ് വൈസ് പ്രോബ്ലം. ചിലപ്പോൾ അതും ചോദിക്കാറുണ്ട്, കാരണം ചിലപ്പോൾ രണ്ടും കൂടി ചോദിക്കാറുണ്ട്, 6 മാർക്കിനും 4 മാർക്കിനും. അങ്ങനെയാണ് 10 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അധികം അങ്ങനൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പം ഇതിൽ അതിൻ്റെ ഒരു ചെറിയ സ്ട്രക്ചർ വരച്ചാൽ തന്നെ ഇത് അധികം 4 മാർക്കിനായിരിക്കും ചോദിക്കാൻ സാധ്യത. അപ്പൊ അതിന്റെ സ്ട്രക്ചർ വരക്കാൻ തന്നെ 4-ൽ 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഡീറ്റെയിൽഡ് സമയമെടുത്ത് ചെയ്യുക, പെട്ടെന്ന് ഒരിക്കലും ധൃതി കൂട്ടരുത്. അതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമ്മളെ പഴയ സയന്റിസ്റ്റിന്റെ ഒരുപാട് എക്സാമ്പിൾ എടുത്ത് നോക്കാം. ആൽബർട്ട് ഐൻസ്റ്റൈൻ, അതുപോലെ തന്നെ മൈക്കൽ ഫാരഡേ, അങ്ങനെ ഒരുപാട്, എഡിസൺ, എഡിസന്റെ എക്സാമ്പിൾ എടുത്താൽ മതി. തോമസ് ആൽവാ എഡിസൺ എക്സാമ്പിൾ എടുക്കാം, ഏറ്റവും നല്ല എക്സാമ്പിൾ അദ്ദേഹത്തിന്റെ എക്സാമ്പിൾ എടുക്കാം. അദ്ദേഹത്തിന്റെ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം 10th പോലും കംപ്ലീറ്റ് ചെയ്തില്ല. അങ്ങനത്തെ ഒരു സ്റ്റുഡൻ്റ് ആണ്, ഏറ്റവും വികൃതിയായ ഒരു കുട്ടിയാണ് തോമസ് ആൽവാ എഡിസൺ. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തോമസ് ആൽവാ എഡിസനെ പറ്റിയുള്ള വിക്കിപീഡിയ ഡീറ്റെയിൽഡ് അദ്ദേഹത്തിന്റെ എല്ലാ ഹിസ്റ്ററിയും നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് അന്നേരം മനസ്സിലായിക്കോളും. അതിന്റെ ഷോർട്ട് ആയിട്ടാണ് ഞാൻ പറയുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, അദ്ദേഹം ക്ലാസ് റൂമിലാണെങ്കിലും ലാസ്റ്റ് ബെഞ്ചിലാണ്, ഒരിക്കലും പഠിക്കുന്ന കാര്യം അന്നന്ന് പഠിക്കാറില്ല, ടീച്ചർ പറഞ്ഞതാണെങ്കിലും കേൾക്കാറില്ല, വെറും ഒരു എന്താ പറയണ്ടേ, സ്വയം എന്തൊക്കെ തോന്നും അതുപോലെ ചെയ്യും. പക്ഷെ അദ്ദേഹമാണ് പിന്നീട് ബൾബ് തുടങ്ങിയ ഒരുപാട് സയന്റിഫിക് എക്സ്പെരിമെന്റ് ഭാഗങ്ങൾ ഒരുപാട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെ കഴിവെന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിനും വ്യത്യസ്തമാണ്, അത് നമ്മുടെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് ഏതാണ് നമ്മൾ കണ്ടുപിടിക്കുക, അതാണ് നമ്മൾ ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ നമുക്ക് അതിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്വാളിഫൈ ചെയ്തിരിക്കണം. അപ്പൊ നമ്മളെ കഴിവെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഏത് രീതിയാണെന്ന് അറിയില്ല. അപ്പൊ പണ്ടത്തെ കാലത്താണെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷൻ പരമായും ആൾക്കാർ കുറവാണ്, വിദ്യ അഭ്യസിക്കുന്നത് വളരെ കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാ ആൾക്കാരും വിദ്യ അഭ്യസിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ കൂടെ നമുക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ എക്സാം എന്ന ഒരു സിസ്റ്റത്തെ നമ്മൾ കടന്നേ പറ്റും. മുമ്പ് അങ്ങനെ ആവശ്യം വരുന്നില്ല, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, നമ്മൾ ആ സിസ്റ്റത്തിൽ കടന്നിരിക്കണം. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു ചെറിയ സ്റ്റോറിയാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു രസകരമായ, ഞാൻ പണ്ട് പഠിച്ച ഒരു സ്റ്റോറി തന്നെയാണ് ഞാൻ പറയുന്നത്. സ്റ്റോറി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, പണ്ട് ആൻഷ്യന്റ് പീരീഡാണ്, പഴയകാല രാജ കുടുംബത്തിൽ നടന്ന ഒരു കഥ. ഇപ്പൊ കഥ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരു രാജാവിന്, ഒരു രാജ്യം ഭരിക്കുന്ന രാജാവാണ്, പേര് എനിക്കത് ഓർമ്മയില്ല. അപ്പം അദ്ദേഹത്തിന്റെ മകൻ വരദ രാജൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, കുട്ടിയുടെ പേര്. പണ്ട് കാലത്ത് വിദ്യ അഭ്യസിക്കേണ്ടത് രാജകുടുംബത്തിലെ മക്കൾക്കാണെങ്കിൽ മുൻനിരയിലിരുന്ന് വിദ്യ അഭ്യസിക്കും, മറ്റുള്ളവർക്ക് അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വരദരാജ് എന്ന് പറയുന്ന കുട്ടി ഒരു രാജാവിൻ്റെ മകനായതുകൊണ്ട് അദ്ദേഹത്തിന് നേരിട്ട് പോയി വിദ്യ അഭ്യസിക്കുന്ന സ്ഥലത്ത് ചേരുകയും അവിടെ നിന്ന് ആശ്രമത്തിൽ നിന്ന് പഠിക്കാനും തുടങ്ങി. പക്ഷെ ഈ പയ്യനാണെങ്കിൽ പഠിത്തത്തിൽ വളരെ 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 മോശം എന്ന് പറഞ്ഞാൽ അത്രക്ക മോശമാണ്. ഒന്നുപോലും എന്ത് പറഞ്ഞാലും, എന്ത് സംസ്കൃത ശ്ലോകം പറഞ്ഞാലും, പണ്ട് ശ്ലോകങ്ങളൊക്കെയാണ് ഗുരുവിൽ നിന്ന് കേട്ടാണ് പഠിക്കേണ്ടത്, അത് എഴുത്ത് വായന അങ്ങനെയില്ല, നേരിട്ട് തന്നെ പഠിച്ചേക്കാം. ഇപ്പൊ നമ്മൾ ഡെഫിനേഷൻ എഴുതി അങ്ങനെ പഠിക്കും, നമ്മ അങ്ങനെയല്ല, ഗുരു എന്താണോ പറയുന്നത് അത് കേട്ട് പഠിച്ചേക്കാം, ഗുരു ഫോർമുല പറയണേ കേട്ട് പഠിക്കാം, അതേ ഉള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല, നമ്മൾ എഴുതി റെക്കോർഡ് ചെയ്ത് എന്ത് വേണമെങ്കിൽ ചെയ്യാം. പണ്ടത്തെ കാലം വളരെ വ്യത്യസ്തമാണ്,
എന്നെക്കാട്ടും നിനക്കറിയാന്ന് വിചാരിക്കും. അപ്പൊ ഈ കുട്ടിയാണെങ്കിൽ, അതായത് ഒരുപാട് ലാഞ്ച കുടുംബത്തില് കുട്ടികൾ മാത്രമേ അവിടെ വിദ്യ അഭ്യസിക്കുന്നുള്ളൂ. അതിൽ ഏറ്റവും പുറകോട്ടാണ് വരുന്തരാജ് എന്ന് പറയുന്ന കുട്ടി. പല സമയത്തും പല ക്ലാസ്സിലും കുട്ടി എന്ത് ചെയ്യുക, പഠിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പുറകോട്ടടിച്ച് പുറകോട്ടടിച്ച് വരുന്നു. അപ്പൊ കുട്ടിക്ക് തോന്നി ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് സ്വയം തോന്നാൻ തുടങ്ങി. മറ്റു കുട്ടികളൊക്കെ നന്നായി ചെയ്യുന്നു, ഈ ഒരു പയ്യന് മാത്രമേ ആ ഒരു പ്രശ്നം വരുന്നുള്ളൂ. അപ്പൊ എല്ലാത്തിലും പുറകോട്ട് പോകാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവൻ പുറം പണിക്കായിരിക്കും പോകുന്നുണ്ടോ, വേറെ ശേഖരിക്കാനും ഇതിനൊക്കെ പറഞ്ഞു വിടാൻ തുടങ്ങി. അപ്പൊ എന്തുകൊണ്ടാണ് എന്നെ മാത്രം ഇങ്ങനെ പുറന്തള്ളപ്പെടുന്നു എന്ന് ആ കുട്ടി ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ ഒരു ദിവസം ആ കുട്ടിക്ക് ഒരു സംഭവം നടക്കാൻ, കൺമുന്നിൽ ഒരു സംഭവം നടക്കുന്നു. ഒരു സ്ത്രീ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കൊണ്ടുപോവാണ്. അപ്പൊ ആ ഒരു കാഴ്ച ആ കുട്ടി കാണുകയാണ്. അപ്പൊ പണ്ട് എന്ന് പറഞ്ഞ കിണറെന്ന് പറയുന്നത് പാറ, ഏതെങ്കിലും പാറ എന്താ പറയണ്ടേ, കുഴിച്ചാണ് കിണറുണ്ടാകേണ്ടത്. അപ്പൊ ആ പാറയുടെ അരികിൽ എല്ലാ സ്ത്രീകളും ഒരു സ്ത്രീ പോകുന്നു കണ്ടു. അതേപോലെ തന്നെ കുറെ ആൾക്കാര് അതേപോലെ വെള്ളം കോരി കോരി പോകും. അപ്പൊ വെള്ളം കോരുന്ന സമയത്ത് കയറ് മുഖേനയാണല്ലോ വെള്ളം എടുക്കുന്നത്, ആ കയറ് ആ പാറിന്റെ മേലെ കൊണ്ട് 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 പാറ തേഞ്ഞ് 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 ആ കയറിന്റെ ഒരു പാട് അവിടെ കാണുന്നു. ഒരു കാലാകാലങ്ങളായി ഇങ്ങനെ വെള്ളം എടുത്ത് 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 കൊണ്ട് കഴിഞ്ഞാൽ സാധാരണ പാറയുടെ അരികെന്ന് എന്താ പറയുക, ചെറിയൊരു കയറിന്റെ പാട് അവിടെ കാണാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും എടുത്ത് വെച്ച് ഡെയിലി ചെയ്തോണ്ടേ നിന്നാൽ അവിടെ എന്തെങ്കിലും പൊള്ളയായിട്ട് കാണും. അതുപോലെ ആ പാറയുടെ ഒരു വശത്ത് കയറിന്റെ ആ അരിക്ക് അതേപോലെ ചെറിയൊരു വിള്ളൽ പോലെ കാണപ്പെടും. അപ്പം ആ കുട്ടിക്ക് ഒരു തോന്നൽ വരുന്നു, അപ്പം നമ്മളും ഇതേപോലെ പഠിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് തവണ ആവർത്തിച്ച് 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 പഠിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും എന്ന് കുട്ടിക്ക് ഒരു അതിൽ നിന്ന് ഒരു സന്ദേശം കിട്ടും. അപ്പം അന്ന് മുതൽ കുട്ടി എന്ത് ചെയ്യുന്നു, കുട്ടി സ്വയം തോന്നുകയാണ് രാത്രി ചെന്ന് സംസ്കൃത ശ്ലോകങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മറ്റെല്ലാവരും കിടന്നുറങ്ങിയ ശേഷം ഇവൻ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. ആവർത്തിച്ച് 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 റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ വലിയൊരു പണ്ഡിതനായി മാറുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് മാത്രം പറയരുത്. അപ്പം പറ്റാത്ത കാര്യം നമ്മൾ എന്ത് ചെയ്യാം, ഒരുപാട് സമയം കൊടുക്കാം. നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മെനക്കെടാൻ ആരും തയ്യാറല്ല. നമ്മൾ പെട്ടെന്നെല്ലാം ഗതിയിൽ അടിച്ചു മാറ്റണം, പെട്ടെന്ന് മാർക്സ് വരും, പെട്ടെന്ന് പാസ് ചെയ്യണം, അതൊരു രസമല്ല. നമ്മൾ കഷ്ടപ്പെട്ട് എന്താണോ കിട്ടുന്നത് അതാണ് എപ്പോഴും നിലനിൽക്കുന്നത്. അല്ലാണ്ട് പെട്ടെന്ന് എന്തെങ്കിലും നമുക്ക് സാധിച്ചെടുക്കാൻ കുറുക്ക് വഴിയിൽ കിട്ടുന്നത് ഒരിക്കലും നിലനിൽക്കില്ല, അതെന്തായാലും ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 24 മാർക്കല്ല, കേവലം 30 മേലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും പറ്റും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലൊക്കെ നമുക്ക് കടക്കാം. ശരി.